നവകേരള സദസ്സിൽ നടന്നതെല്ലാം ധൂർത്താണ്. മുഖ്യമന്ത്രി മന്ത്രിമാരുമൊക്കെ മന്ത്രിസഭ ഒന്നാകെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നത് വെറും പ്രഹസനമായി. ഒന്നും നടന്നില്ല, എല്ലാം മുഖ്യമന്ത്രിയുടെ ഒരു മൂന്നാം വരവിന് വേണ്ടിയുള്ള അണിയറ ഒരുക്കങ്ങളായിരുന്നു. ഇതൊക്കെയല്ലേ പ്രതിപക്ഷം പറഞ്ഞത്? എന്നാൽ ഇതാ കേട്ടോളൂ, നവകേരള സദസ്സിലെ പരാതിയിൽ മുഖ്യമന്ത്രി ഇടപെട്ടിരിക്കുന്നു. പ്രകൃതിക്ഷോഭത്തിൽ വീട് നഷ്ടപ്പെട്ട ഒരു അമ്മയ്ക്കും മകൾക്കും അതിവേഗത്തിൽ ആശ്വാസം ലഭിച്ചിരിക്കുന്നു. പ്രതിപക്ഷം ഈ വാർത്ത വളരെ വ്യക്തമായി ഒന്ന് കേൾക്കണം. നിങ്ങൾ പറഞ്ഞതിനെല്ലാം ഒരൊറ്റ പ്രവൃത്തിയിലൂടെ സംസ്ഥാന മന്ത്രിസഭ മറുപടി നൽകിയിരിക്കുന്നു. അതെ, പ്രകൃതിക്ഷോഭത്തിൽ തകർന്ന വീട് പുനർനിർമ്മിക്കാൻ നവകേരള സദസ്സിൽ അപേക്ഷ നൽകിയ ആ വിധവയ്ക്ക് അതിവേഗത്തിൽ സഹായമെത്തി. വീടിന്റെ പുനർനിർമ്മാണത്തിന് 400,000 രൂപ അനുവദിച്ചാണ് സർക്കാർ ഉത്തരവായിരിക്കുന്നത്. ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും 130,000 രൂപയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 270,000 രൂപയും ചേർത്ത് 400,000 രൂപ അവർക്ക് ലഭിക്കും. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിധവയായ അടൂർ മാരൂർ സൂര്യഭവനത്തിൽ ശ്യാമളയ്ക്കാണ് നവകേരള സദസ്സിൽ നൽകിയ അപേക്ഷയിലൂടെ അതിവേഗത്തിൽ ഈ ആശ്വാസം ലഭിച്ചിരിക്കുന്നത്. 2023 മാർച്ച് 6 ശ്യാമളയും മകളും താമസിക്കുന്ന വീട് പ്രകൃതിക്ഷോഭത്തിൽ ഏതാണ്ട് പൂർണ്ണമായും തകർന്നത്. വീട് നഷ്ടപ്പെട്ടതോടെ മറ്റാരുടെയും ആശ്രയമില്ലാത്ത ശ്യാമളയും മകളും തൊട്ടടുത്തൊരു ഷെഡ് കെട്ടി താമസിച്ചു. പ്രകൃതിക്ഷോഭത്തിലെ ധനസഹായത്തിനായി സംസ്ഥാന ദുരന്ത സഹായ നിധിയിലേക്ക് അപേക്ഷ നൽകി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അടൂർ തഹസീൽദാർ, അസിസ്റ്റൻ്റ് എഞ്ചിനീയർ, ഏനാതിമംഗലം ഗ്രാമപഞ്ചായത്ത് അധികൃതർ എന്നിവർ നടത്തിയ പരിശോധനയിൽ വീടിൻ്റെ മേൽക്കൂര ഇഴിഞ്ഞു വീഴുകയും അടുത്തിറക്കിയും ഭിത്തിക്കും കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തതായി കണ്ടെത്തി. ഇത് ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് ചെയ്തു. 95% തകർന്ന ആ വീട് വാസയോഗ്യമല്ലെന്നും പരിശോധനയിൽ വ്യക്തമായി. പിന്നീട് നവകേരള സദസ്സിലെ ഡെസ്കിൽ ശ്യാമള നൽകിയ അപേക്ഷ പരിശോധിച്ചതിൽ അവർ ധനസഹായത്തിന് പൂർണ്ണമായും അർഹയാണെന്ന് മനസ്സിലാക്കി അടിയന്തര ഇടപെടൽ നടത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയനും നിർദ്ദേശം നൽകുകയായിരുന്നു. ഇതേ തുടർന്നാണ് ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും പൂർണ്ണ ഭവനനാശത്തിന് മലയോര പ്രദേശത്ത് അനുവദിക്കേണ്ട പരമാവധി ആശ്വാസ തുകയായ 130,000 രൂപ സർക്കാർ അനുവദിച്ചത്. വിധവയും പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുമായ ശ്യാമളയുടെ സ്ഥിതി ഒരു പ്രത്യേക കേസായി പരിഗണിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 270,000 രൂപ കൂടി അടിയന്തരമായി അനുവദിച്ചു. ഇതോടെ 400,000 രൂപ ധനസഹായമായി ശ്യാമളയ്ക്ക് ലഭിക്കും. ഇനിയൊരു വീട് അടുത്തിടെയെങ്ങാനും സാധ്യമാകുമോ എന്ന ആ അമ്മയുടെ മകളുടെയും നീറുന്ന ആശങ്കയ്ക്കാണ് നവകേരള സദസ്സിൽ നൽകിയ അപേക്ഷയിലൂടെ അതിവേഗത്തിൽ പരിഹാരമായത്. പ്രതിപക്ഷം ഇത് ഒന്ന് പരിശോധിക്കണം, എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കണം, എന്നിട്ട് ആലോചിക്കണം. നവകേരള സദസ്സ് തുടങ്ങിയപ്പോഴും അത് 140 മണ്ഡലങ്ങളിലൂടെ കടന്നുപോയപ്പോഴുമൊക്കെ നിങ്ങൾ പറഞ്ഞിരുന്ന ആ പതിവ് ആരോപണങ്ങളും വാദപ്രതിവാദങ്ങളുമൊക്കെ ശരിയായിരുന്നോ? അതിലൊക്കെ പരിഹാരമുണ്ടാകുകയല്ലേ എന്ന്.